പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ കൊല്ലത്തെ പ്രേബലു അങ്ങനെ അതിശക്തമായ പ്രചരണത്തിലൂടെ നടന്നു നടന്ന് നീങ്ങുകയാണ്. സുഹൃത്തുക്കളെ, അദ്ദേഹത്തിന് ഏത് നിമിഷം വേണമെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു റെക്കോർഡ് ഭൂരിപക്ഷമാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്ന. സുഹൃത്തുക്കളെ, കഴിഞ്ഞ തവണ കിട്ടിയത് 1.5 ലക്ഷം വോട്ടിന്റെ റെക്കോർഡാണ്. സുഹൃത്തുക്കളെ, 2 ലക്ഷം വോട്ടിന്റെ റെക്കോർഡിൽ എം മുകേഷിനെ തോൽപ്പിക്കാനുള്ള ശ്രമവുമായാണ് കൊല്ലത്തിന്റെ പ്രേമലു പ്രേമേന്ദ്രൻ നടക്കുന്നത്. പക്ഷെ ഇതൊക്കെ വെള്ളത്തിൽ വരച്ച വരെയാകും എന്റെ പൊന്നു സുഹൃത്തുക്കളെ. കാരണം ബി ജെ പി എൻ ബ്ലോക്കായി കൊല്ലത്തെ പ്രേമേന്ദ്രൻ വോട്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള പ്രമുഖരായ വോട്ടർമാർ, അതായത് കൊല്ലത്ത് പരമ്പരാഗതമായി കഴിഞ്ഞ തവണ യു ഡി എഫിന് വോട്ട് ചെയ്തവർ, അവർ കൃത്യമായി മാറി ചിന്തിക്കുകയും അവരുടെ വോട്ട് മുകേഷിലേക്ക് മാറുകയും ചെയ്യുന്നു എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. കാരണം ഇതാണ്, പ്രേമേന്ദ്രൻ്റെ ഇപ്പോഴത്തെ സ്ട്രാറ്റജി ഇങ്ങനെയാണ്. ജയിച്ച് കൊല്ലത്ത് എം പി ആയി കഴിഞ്ഞാൽ തീർച്ചയായും ബി ജെ പി മന്ത്രിസഭയിൽ ഒരു മന്ത്രി, അതാണ് അദ്ദേഹത്തിൻ്റെ പ്ലാൻ. ഏതായാലും നമുക്കറിയാം ഇന്ത്യ മുന്നണി അധികാരത്തിലൊന്നും വരാൻ പോകുന്നില്ല. ഇവിടെ കോൺഗ്രസ്സിന് എണ്ണിപ്പറക്കിയ കൂടിപ്പോയ 50 സീറ്റ് ലോക്സഭയിൽ മൊത്തം കൂടെ കിട്ടും. അതിൽ നിന്ന് കൊല്ലത്തെ എൻ കെ പ്രേമേന്ദ്രൻ കോൺഗ്രസ് ടിക്കറ്റിലും അല്ല ജയിക്കുന്നത്, ആർ എസ് ബി ടിക്കറ്റിൽ ജയിക്കുന്നു. ആർ എസ് ബിയുടെ ഒരേ ഒരു എം പി അദ്ദേഹം ബി ജെ പിയുടെ മുന്നണിയിലേക്ക് പോയാൽ കൂറുപാട്ട നിരോധന നിയമവും ഒന്നും വരാനേ പോണില്ല. കാരണം അദ്ദേഹം കോൺഗ്രസ് അല്ല. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി നിന്ന് ജയിച്ചിരുന്നെങ്കിൽ, അദ്ദേഹം ബി ജെ പിയുടെ കൂടെ സപ്പോർട്ടുമായിട്ട് പോയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അയോഗ്യനാക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. കാരണം ആൻറ്റി ഡിഫക്ഷൻ ലോ വന്നനെ, ഇത് അങ്ങനെ വരുന്നില്ലല്ലോ. പ്രേമേന്ദ്രനെ എങ്ങോട്ട് വേണമെങ്കിലും ചാടിക്കളിക്കാമല്ലോ. അപ്പോൾ പ്രേമേന്ദ്രനെ യു ഡി എഫ് ജയിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ലെന്ന് യു ഡി എഫുകാർ വിചാരിക്കുന്നില്ലെങ്കിലും കൊല്ലത്തെ പ്രബുദ്ധരായ വോട്ടർമാർ വിചാരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ബി ജെ പി പിന്തുണയോടുകൂടിയാണ് ഇയാൾ ജയിക്കുന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, അദ്ദേഹത്തിന് സംഭവിക്കാൻ പോണത് അദ്ദേഹത്തിന് പരമ്പരാഗതമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടുകളെല്ലാം തന്നെ കുറയും. അതിനെ പൊളിക്കാൻ വേണ്ടി, ആ ഒരു ശ്രമം പൊളിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ കൊല്ലത്തെ പ്രേമേന്ദ്രന് കിട്ടാൻ പോകുന്ന ന്യൂനപക്ഷ വോട്ടുകളെ പിളർക്കാൻ വേണ്ടിയുള്ള ഇടതുപക്ഷത്തിൻ്റെ സർജിക്കൽ സ്ട്രൈക്കാണ് എന്നൊക്കെയാണ് പറഞ്ഞു വയ്ക്കുന്നത്. മുകേഷ് കൊല്ലത്തെ പ്രേമേന്ദ്രൻ്റെ 7 അയിരത്ത് പോലും വരില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ലഘുലേഖനങ്ങളൊക്കെ ഇറക്കി വിടാനുള്ള ശ്രമമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കൊല്ലം, ഇരവിപുരം എല്ലാ സ്ഥലത്തും അതിശക്തമായ ലീഡുള്ള ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ എൽ ഡി എഫിന് കൊല്ലം പാർലമെന്റിൽ ജയിച്ചു കയറാനുള്ള എല്ലാ രീതിയിലുള്ള സാധ്യതയുണ്ട്. ആർ എസ് പി എന്ന് പറയുന്ന ഈർക്കിൽ പാർട്ടിയുടെ ആകെയുള്ള ഒരു നേതാവെന്ന് പറഞ്ഞാൽ പ്രേമേന്ദ്രനാണ്. പിന്നെ പ്രേമേന്ദ്രന് വേണ്ടി പ്രേമേന്ദ്രന്റെ പെട്ടി താങ്ങുന്ന ഷിബു ബേബി ജോൺ. ഷിബു ബേബി ജോൺ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ പ്രേമേന്ദ്രനെ ചവറയിൽ വെച്ച് തോപ്പിച്ചതാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ 6061 വോട്ടിന്. നിങ്ങൾക്ക് വല്ല ഓർമ്മയുണ്ടോ? ആ 6061 തോപ്പിച്ച് ഇദ്ദേഹം തൊഴിൽ മന്ത്രിയായി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വലിയ രീതിയിലുള്ള സംഭാവനകളൊക്കെ ചെയ്തൊരു മഹത് വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പുതിയൊരു ഐഡിയ ആണ് കൊല്ലത്തിലെ പ്രേമലുവിനെ ജയിപ്പിക്കുക എന്നുള്ളത്. പക്ഷേ നടക്കില്ല എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, കൊല്ലത്ത് മുകേഷ് തന്നെ ജയിച്ചുകൊണ്ട് പോകും.